നമസ്കാരം, എൻ്റെ പേര് നിതിൻ. ഞാൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നതാണ്. ഇതെൻ്റെ അമ്മ ശ്യാമള. കുറച്ചു കാലമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യാണ്ട് കുറേ സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MRI എടുത്തപ്പോഴാണ് ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ഉള്ളതായിട്ട് അറിയാൻ പറ്റിയത്. അപ്പം ഇന്ത്യാന ഹോസ്പിറ്റലിനെ പറ്റിയും എൽവിസ് ഡോക്ടറെ പറ്റിയും അറിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. കഴിഞ്ഞ 20-ാം തീയതി വന്നതാണ്. 22-ാം തീയതി സർജറി കഴിഞ്ഞു. ഇപ്പം പേഷ്യൻ്റ് ഓക്കെയാണ്. പിന്നെ ഹോസ്പിറ്റല് വളരെ നീറ്റായിട്ട് ഡെയിലി ക്ലീൻ ചെയ്തിട്ടും ആക്കിയിട്ടും, അതുപോലെ തന്നെ ഇവിടെയുള്ള നേഴ്സുമാർ നല്ല കെയറിങ് കാര്യങ്ങളൊക്കെയാണ്. ഇത് ഹോസ്പിറ്റലുകാർ പറഞ്ഞതുകൊണ്ട് പറയുന്നതല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അത്ര നല്ല ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ആയാലും ശരി, നേഴ്സുമാരെ കെയർ ആയാലും ശരി, ഓൾമോസ്റ്റ് മലയാളികളായിട്ടുള്ളവർ തന്നെയാണ് കൂടുതൽ നേഴ്സുമാരൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഡോക്ടേഴ്സ് ആയാലും ശരി, ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ശരി, എല്ലാവർക്കും മലയാളം കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. പറയുന്നത് മനസ്സിലാവുകയും ചെയ്യും, തിരിച്ച് അതുപോലെ തന്നെ അവരും മലയാളത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഇത്രയും ദിവസമായിട്ട് ഒരാഴ്ചയായി ഇവിടെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്റ്റാഫായാലും ഡോക്ടറായാലും, ഡോക്ടർ എൽവിസ് സർജൻ ന്യൂറോ സർജനാണ്, വളരെ നല്ല ഡോക്ടറാണ്, നല്ല എക്സ്പീരിയൻസാണ് ഇവിടെ വന്നതിൽ. എന്തുകൊണ്ടും ഞാൻ ആർക്കും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഹോസ്പിറ്റൽ. നല്ല ഹോസ്പിറ്റലും നല്ല അറ്റ്മോസ്ഫിയറും ആണ്. വളരെ ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷമല്ല, അതിൻ്റെ പുറത്ത് റൂമിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു മാളിലൊക്കെ പോയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള മറ്റേ കുറേ ഇതിൻ്റെയൊക്കെ മണവും കാര്യങ്ങളൊന്നുമില്ല. വളരെ നല്ല വളരെ നീറ്റാണ്. അതുതന്നെയാണ് ഈ ഹോസ്പിറ്റലിലെ പ്രത്യേകത. ഇന്ത്യാന ഹോസ്പിറ്റൽ ആൻഡ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. 8. Inspire. Aspire.